തിരുവനന്തപുരം പൊന്മുടി വനമേഖലയിലും അനധികൃത മരം മുറി. 280-ലധികം ചെറുമരങ്ങളാണ് മുറിച്ചു കടത്തിയത്. വിഷയത്തിൽ വനം വകുപ്പ് അന്വേഷണം തുടങ്ങി. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനെന്ന വ്യാജേനയാണ് മരം മുറിച്ചതെന്ന് പൊന്മുടി വനം സംരക്ഷണ സമിതി അംഗം ടി സെൽവരാജ് 24നോട് പറഞ്ഞു. ജൈവ വൈവിധ്യങ്ങളാൽ സമ്പന്നമായ മേഖലയിലാണ് അനധികൃത മരം മുറി. പൊന്മുടി വനസംരക്ഷണ സമിതി അംഗവും വാർഡനുമായ ടി സെൽവരാജാണ് മരം മുറിച്ചു കടത്തുന്നത് കണ്ടത്. ഇക്കഴിഞ്ഞ 13-ന് രണ്ടാം വളവിന് മുകളിലുള്ള വനമേഖലയിൽ നിന്നായിരുന്നു മരം മുറി. പൊന്മുടി വനസംരക്ഷണ സമിതി അംഗവും എസ്റ്റേറ്റിലെ രണ്ട് തൊഴിലാളികളും ചേർന്നാണ് മരം മുറിച്ചത്. സംരക്ഷിത മരങ്ങളടക്കം 250-ലധികം മരങ്ങൾ മുറിച്ചു കടത്തി. പിന്നാലെ വാർഡനായ ടി സെൽവരാജ് റീജിയണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് പരാതി നൽകി. സംരക്ഷണ മരമാണ് ഈ മൊത്തം, ഈ വനത്തിനകത്ത് നിൽക്കുന്നതെല്ലാം സംരക്ഷണ മരമാണ്. അന്വേഷണം ഉദ്യോഗസ്ഥർ ഇന്ന് വന്ന്, റേഞ്ച് ഓഫീസർ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ സ്കോട്ടിലെ ആറോ വന്നിട്ടുണ്ട്. അവരെല്ലാം നമ്മുടെ മൊഴിയൊക്കെ എടുത്ത് കാര്യങ്ങൾ കേസെടുക്കും. ഇത് ഒരു കാരണവശാലും വിടത്തില്ല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനെന്ന വ്യാജേനയാണ് മരം മുറിച്ചതെന്നും ആക്ഷേപമുണ്ട്. പരാതിക്ക് പിന്നാലെ പരിശോധന നടത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മരങ്ങൾ എണ്ണിത്തുടങ്ങി. ഇന്നലെ മാത്രം നടത്തിയ പരിശോധനയിൽ 250 ചെറുമരങ്ങൾ മുറിച്ചു മാറ്റിയെന്ന് സ്ഥിരീകരിച്ചു. ഉൾവനത്തിലുൾപ്പെടെ പരിശോധന തുടരുകയാണ്. രണ്ടുപേർക്കെതിരെ കേസെടുക്കാനും വനംവകുപ്പ് നീക്കം നടത്തുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ കേസ് അട്ടിമറിക്കാൻ നീക്കം നടക്കുന്നുവെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കിടയിൽ തന്നെ സംസാരവുമുണ്ട്. ഷഫീദ് റൌത്തർ, 24, തിരുവനന്തപുരം. വയനാട് സുഗന്ധഗിരി മരം മുറിക്കൽ കേസിൽ നടപടി. റേഞ്ച് ഓഫീസർ കെ നീതുവിനെ സസ്പെൻഡ് ചെയ്തു. ദീപക് ധർമ്മടം കോഴിക്കോടും ചേർന്നു. ഡിഡി, മനുഷ്യ സാധാരണങ്ങൾക്ക് ഭീഷണിയാകുന്ന മരങ്ങൾ മുറിക്കാനുള്ള ഉത്തരവിന്റെ മറവിൽ വമ്പൻ മരക്കൊള്ള നടക്കുന്നു. 24 വാർത്ത പുറത്തുകൊണ്ടുവരുന്നു. ഇതിൽ DFO അടക്കം പങ്കുണ്ടെന്ന് അന്വേഷണ റിപ്പോർട്ട് വരുന്നു. തുടർന്നും നടപടികൾ പ്രതീക്ഷിക്കാം. ODD അങ്ങനെ വേണം കരുതാൻ സുഹേൽ. കാരണം 18 പേർക്കെതിരെ കർശന നടപടി ഉണ്ടാകും എന്നുള്ളതാണ് ഇന്നലെ വനംമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞത്. മാത്രവുമല്ല, ഈ വനം വിജിലൻസ് മേധാവി ഡോക്ടർ എൽ ചന്ദ്രശേഖരന്റെ റിപ്പോർട്ടിൽ, ആ റിപ്പോർട്ടിൽ ഓരോരുത്തരും ചെയ്ത കുറ്റകൃത്യം വളരെ കൃത്യമായി പറയുന്നുണ്ട്. വിവിധ അളവിൽ ഈ മരം കൊള്ളയ്ക്ക് 18 പേരും ഒത്താശ ചെയ്തു കൊടുത്തു കൂട്ടുനിന്നു എന്നുള്ളത് തന്നെയാണ്. അത് മേൽനോട്ട ചുമതലയിൽ വീഴ്ച വരുത്തി അല്ലെങ്കിൽ ഫീൽഡ് പരിശോധന നടത്താതെ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 30-ലേറെ വനം ഉദ്യോഗസ്ഥർ സദാ സർവ്വതാ 24 മണിക്കൂറും നിരീക്ഷണം നടത്തുന്ന സ്ഥലത്താണ് 20 മരം മുറിക്കാൻ, അതും ജീവന് ഭീഷണിയാകുന്ന, വീട് തകർന്നു പോകുമെന്ന് പറഞ്ഞുള്ള അപേക്ഷയിൽ 20 മരം മുറിക്കാൻ വേണ്ടി, വീടിന് ഭീഷണിയായ മരം മുറിക്കാൻ വേണ്ടി പെർമിറ്റ് നൽകുന്നു. ആ പെർമിറ്റിന്റെ മറവിലാണ് 126 മരം മുറിച്ചത്. ഇത് റിപ്പോർട്ടിൽ കൃത്യമായുണ്ട്. ഈ റിപ്പോർട്ടിൽ, അന്വേഷണ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി തന്നെ രണ്ടാമത്തെ അധ്യായമായി കെ നീതുവിന് ഉണ്ടായ വീഴ്ച, കെ നീതുവിനെ മാറ്റി തന്നെ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തി തുടർ നടപടികളിലേക്ക് പോകണം എന്ന് എൽ ചന്ദ്രശേഖരന്റെ റിപ്പോർട്ടിലുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റ് ശക്തമായ നടപടിയിലേക്ക് കടന്നത്. ഇന്നിപ്പോൾ വനം അഡ്മിനിസ്ട്രേഷൻ APCCF പ്രമോദ് കൃഷ്ണൻ ഉത്തരവിട്ടിരിക്കുന്നു. നീതുവിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവിറക്കിയിരിക്കുകയാണ് സുഹേൽ. ശരി, ദീപക് ധർമ്മടമാണ് കോഴിക്കോട് വന്ന വാർത്ത വിശദാംശങ്ങൾ നൽകിയത്.